എന്ന പേരുള്ള ഗ്രാമത്തിൽ കേവൽ എന്ന പേരുള്ള ഒരു കുഞ്ഞു ചെറുക്കൻ അവന്റെ വിധവയായ അമ്മയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. കേവല്യ അവന്റെ പഠിത്തത്തിൽ സാമർഥ്യക്കാരനായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവനെ വലിയൊരാളാക്കണം എന്നായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് എല്ലാ ദിവസവും ജോലിക്ക് പോകുമായിരുന്നു. അമ്മേ, എന്ത് ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്? മോനെ, ഞാനൊരു ഹോട്ടലിലെ കാഷ്യർ ആണ്. ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്ത് കഴിക്കണം, എന്നിട്ട് സ്കൂളില് നന്നായിട്ട് പഠിക്കണം. അമ്മ അവന് ഒരു കാര്യത്തിനുള്ള ബുദ്ധിമുട്ട് പോലും അറിയിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്നിട്ട് കൈവല്യ എല്ലാ വർഷവും സ്കൂളിൽ ഫസ്റ്റ് വരുമായിരുന്നു. അത് അമ്മയ്ക്ക് ഒരു പ്രോത്സാഹനമായിരുന്നു. കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. ഇപ്പൊ കൈവല്യ ഒരു യുവാവാണ്. ഇപ്പൊ അവന് കോളേജിലാണ് പഠിക്കുന്നത്. കോളേജിൽ നാഷണൽ ലെവലിലെ ടാലന്റ് ഹണ്ട് എക്സാമിനേഷൻ നടക്കാൻ പോകുന്നു. കൈവല്യ രാപ്പകൽ അതിനു വേണ്ടി പഠിച്ചു. എന്നിട്ട് പരീക്ഷ എഴുതാനായിരുന്നു. റിസൾട്ട് വന്നപ്പം കൈവല്യാണ് ടോപ്പ് ചെയ്തത്. കോളേജിൽ കൈവല്യനെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. ഗോപി കിഷൻ ബജാജ് ആ പ്രോഗ്രാമിന്റെ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. ഗോപി കിഷൻ അറിയപ്പെടുന്ന ഒരു തുഴലുടമയായിരുന്നു. പ്രോഗ്രാം തീർന്നപ്പം ഗോപി കിഷൻ കൈവല്യനോട് പറഞ്ഞു, ഇനിയുള്ള പഠിത്തത്തിന് വേണ്ടി നീ വെളിനാട്ടിൽ പോണം. സർ, അതിനുള്ള സമ്പാദ്യമൊന്നും എനിക്കില്ല. എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാ അതന്നെ വലിയ കാര്യമാ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, അതിനുള്ള ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ഇനി എന്തു വേണം? കൈവല്യ വെളിനാട്ടിൽ പഠിക്കാൻ പോകാൻ തയ്യാറാകുന്നു. അവന്റെ അമ്മയ്ക്ക് സന്തോഷമുണ്ട്. എന്നാലും അവനെ പിരിഞ്ഞിരിക്കുന്ന കാര്യം ഓർത്ത് അവര് കരഞ്ഞു. കൈവല്യന്റെ ഫ്ലൈറ്റ് വെളിനാട്ടിൽ പോകാൻ തയ്യാറായി. പക്ഷെ അമ്മ രാ പകൽ കരഞ്ഞോണ്ടിരുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് 5 വർഷം കടന്നുപോയി. ഇന്ന് കൈവല്യ തിരിച്ചു വരുന്ന ദിവസമായിരുന്നു. കൈവല്യയുടെ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട്. എന്നിട്ടും മകം വരുന്ന സന്തോഷത്തില് അവര് അവനെ കാണാൻ എയർപോർട്ടിൽ പോയി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. എന്നിട്ട് അവൻ അമ്മയുടെ മുമ്പിലെത്തി. അമ്മയാണെങ്കിൽ അവനെ കണ്ടു നിന്നുപോയി. അവനിപ്പോ പഴയ ആളല്ല, അവനിപ്പോ വലിയൊരാളായിട്ട് മാറി. അമ്മ അവനെ കെട്ടിപ്പിടിക്കാൻ മുന്നിലേക്ക് വന്നപ്പം അവൻ പുറകിലേക്ക് പോയി. കെട്ടിപ്പിടിക്കുന്നതൊക്കെ പിന്നീടാവാം, തുണിയെല്ലാം അഴുക്കാവും, വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇത് കേട്ടപ്പോ അമ്മ ആശ്ചര്യപ്പെട്ടു. കേവല്യ ഇപ്പൊ ശരിക്കും മാറി. വീട്ടിലേക്ക് വന്നിട്ടും അവൻ അമ്മയോട് ശരിക്കും സംസാരിച്ചതുപോലും ഇല്ല. ലാപ്ടോപ്പിൽ കൂട്ടുകാരോടൊപ്പം വീഡിയോ ചാറ്റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് വിഷമിച്ച അമ്മ ഇത് കണ്ട് ജോലിക്ക് പോയി. അടുത്ത ദിവസം കൈവല്യ തൊഴിലുടമയായ ഗോപി കിഷനെ കാണാൻ അദ്ദേഹത്തിന്റെ ഫാക്ടറി പോയി. അന്നേരം അദ്ദേഹം പറഞ്ഞു, വളരെ നല്ലത് മകനെ, നിന്റെ ഈ വളർച്ച കണ്ടിട്ട് എനിക്ക് ശരിക്കും അഭിമാനം തോന്നുന്നു. ഇതിനെല്ലാം കാരണക്കാര് നിങ്ങൾ തന്നല്ലേ. നിങ്ങൾ ചെലവ് ചെയ്തതുകൊണ്ടല്ലേ എനിക്ക് ഇതെല്ലാം നേടാൻ കഴിഞ്ഞത്. നീ അതെല്ലാം വിട്, നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ വൈകുന്നേരം അവിടെ എത്തണേ. അവന് സന്തോഷമായി. എന്നിട്ട് അവൻ തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം കൈവല്യ തയ്യാറായിട്ട് പാർട്ടി പോകാൻ ഇറങ്ങിയപ്പോ അവന്റെ അമ്മ അവനോട് ചോദിച്ചു, എങ്ങോട്ടാ മോനെ നീ പോകുന്നേ? അമ്മ ചോദിച്ച ചോദ്യം കേട്ടപ്പം കൈവല്യ അവിടെ നിന്നൊന്ന് ചിന്തിച്ചു. ഞാൻ പാർട്ടിക്ക് പോവാണെന്ന് അമ്മയോട് പറഞ്ഞ പിന്നെ എന്നോടൊപ്പം വരാൻ ചിലപ്പോ വാശി പിടിക്കും. എങ്ങനെ ചിന്തിച്ചിട്ട് അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവാണ്. കൈവല്യ ഗോപി കിഷന്റെ ബംഗ്ലാവിൽ എത്തി. അദ്ദേഹത്തിന്റെ ബംഗ്ലാവ് മുഴുവനും തിളങ്ങുന്നുണ്ടായിരുന്നു. അവിടെ ഒരുപാട് VIP ഗസ്റ്റും വന്നിട്ടുണ്ട്. എല്ലാവരും കൈവല്യന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കൈവല്യ അവിടെ എത്തിയതും ഗോപി കിഷൻ പ്രായപൂർത്തിയായ അദ്ദേഹത്തിന്റെ മകളോടൊപ്പം അവനെ സ്വാഗതം ചെയ്തു. വെൽക്കം മോനെ, ഇവിടെ പരിചയപ്പെടുത്താം, ഇതാണ് എന്റെ ഒരൊറ്റ രാജകുമാരി അനന്യ. കൈവല്യ അനന്യക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. അനന്യയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. കൈവല്യ ഗോപി കിഷനോട് ചോദിച്ചു, സർ നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോപി കിഷൻ അനന്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, എടോ നീ ഒന്ന് സമാധാനിക്ക്, സമയമാവുമ്പോ ഞാനെല്ലാം പറയാം. എന്നാ ശരി സർ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരട്ടെ. കൈവല്യ വാഷ്റൂമിലേക്ക് വന്നു. പക്ഷേ അവൻ അവിടെ പെട്ടെന്ന് അമ്മയാണ് കണ്ടത്. അമ്മ അവിടെ വിഷമിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവന് ദേഷ്യം വന്നു. എന്നിട്ട് അമ്മയുടെ അരികിൽ വന്ന് പറഞ്ഞു, നിങ്ങൾ എന്റെ പുറകെ വന്നതാണോ? നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ നാണമില്ലേ? കൈവല്യ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അമ്മ പാവം നിന്ന് കരഞ്ഞു. അപ്പോഴാണ് അവിടെ ഗോപി കിഷൻ എത്തുന്നത്. അവന്റെ പെരുമാറ്റം കണ്ട് അയാൾ ഒച്ചയിട്ടു, മിണ്ടിപ്പോയിക്കരുത്, നീ ഈ ദേവിയോട് അപമര്യാദയായിട്ട് പെരുമാറരുത്. ഇത് കേട്ടപ്പോ കൈവല്യ ആശ്ചര്യപ്പെട്ടു. നിങ്ങൾക്ക് എന്റെ അമ്മയെ പരിചയമുണ്ടോ? നന്നായിട്ട് പരിചയമുണ്ട്. വർഷങ്ങളായിട്ട് നിന്റെ അമ്മയ്ക്ക് എന്റെ വീട്ടില് വേലക്കാരിയുടെ പണിയായിരുന്നു.
പക്ഷെ അമ്മ ഹോട്ടലിൽ കാഷ്യർ ആയിരുന്നല്ലോ. നിനക്ക് വിഷമം തോന്നാതിരിക്കാൻ അവര് നിന്നോട് കള്ളം പറഞ്ഞതാ. രാ പകൽ എന്റെ വീട്ടിൽ പണിയെടുത്തിട്ടാണ് നിന്റെ പഠിത്തത്തിന് വേണ്ടിയുള്ള പണം അവരുണ്ടാക്കിയത്. എന്നിട്ട് നീ അവരോട് ഇത്രയും മോശമായിട്ട് പെരുമാറുന്നു. നിന്റെ ബുദ്ധി കണ്ടിട്ടൊന്നുമല്ല നിന്നെ പഠിപ്പിക്കാൻ വെളിനാട്ടിൽ അയച്ചത്, ഇവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ചെയ്ത്. നിനക്കറിയാവോ നിന്നെ വെളിനാട്ടിൽ പറഞ്ഞയച്ച് ചെലവാക്കിയ പണമെല്ലാം പാത്രം കഴുകിയിട്ടാണെങ്കിലും തിരിച്ചു തരുമെന്നുള്ള വാശിയില്ല നിന്റെ അമ്മ. അനന്യയെ വളർത്തി വലുതാക്കിയതും ഇവര് തന്നെയാണ്. അതുകൊണ്ട് അനന്യയെ മരുമകളായിട്ട് നിന്റെ വീട്ടിലേക്ക് അയക്കാമെന്ന് വിചാരിച്ചതാ. നിന്നെ എന്റെ മരുമകനാക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ നീ സ്വന്തം അമ്മയെ അപമാനിക്കുന്നു. ഇത് കേട്ടപ്പോ അവൻ ചെയ്ത തെറ്റെന്താണെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് അവൻ വികാരഭരിതമായിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾ ശ്രേഷ്ഠമാണ്. മാപ്പ് ചോദിക്കാനുള്ള അർഹത പോലും എനിക്കില്ല. നിങ്ങൾ എനിക്ക് മാപ്പ് തരരുത്. കേവല്യ അമ്മയുടെ കാലേ വീണ് ഒരുപാട് കരഞ്ഞു. ഇത് കണ്ടപ്പോ അമ്മയും കരഞ്ഞു. എന്നിട്ട് അമ്മ അവനെ എണീപ്പിച്ച് അവനെ കെട്ടിപ്പിടിച്ചു. മഹാരാഷ്ട്രയിലൊരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ കമല മകൾ കരിഷ്മയോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. കമലയ്ക്ക് കശുവണ്ടിയുടെ കൃഷി ഉണ്ടായിരുന്നു. അവരുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന കശുവണ്ടി ദേശത്തും വിദേശത്തും അയക്കാറുണ്ട്. ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ വീട് കമലയുടെയായിരുന്നു. അവർക്ക് പണവും പ്രതാപവും ഉണ്ടായിട്ടും അവർക്ക് അതിന്റെ അഹങ്കാരവും അഹംഭാവവും ഇല്ലായിരുന്നു. അവര് എല്ലാ വർഷവും അടുത്തുള്ള ഗ്രാമത്തിലെ പാവങ്ങൾക്ക് വസ്ത്രങ്ങൾ ദാനമായിട്ട് കൊടുക്കും. അതുമല്ലാതെ ഗ്രാമത്തിൽ ചിലപ്പോഴൊക്കെ അന്നദാനവും നടത്താറുണ്ടായിരുന്നു. അമ്മേ, നമുക്ക് ഇത്രയും പണം എവിടുന്നാ കിട്ടിയത്? നിങ്ങൾക്ക് എവിടുന്നെങ്ങാനും സ്വർണത്തിന്റെ ഖജനാവ് കിട്ടിയതായിരുന്നു? അങ്ങനൊന്നും അല്ല മോളെ. നിന്റെ അച്ഛനും പിന്നെ നിന്റെ മുത്തശ്ശനും അധ്വാനിക്കുന്ന കൃഷിക്കാരായിരുന്നു. അവര് ഒരുപാട് പരിശ്രമിച്ചിട്ടാണ് ഈ കശുവണ്ടിയുടെ കൃഷി ചെയ്ത് പതുക്കെ പതുക്കെ ഇത്രയും പണവും സമ്പാദ്യവും ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്കുള്ള സ്വത്തിനെ കുറിച്ച് ആലോചിച്ച് അഹങ്കരിക്കാൻ പാടില്ല. അമ്മേ, നമ്മൾ എന്തിനാ എല്ലാ വർഷവും ഇത്രയും അന്നദാനം ചെയ്യുന്നേ? മോളെ, ഒരുപാട് പണം ഉണ്ടാക്കുന്നേക്കാൾ കൂടുതൽ സന്തോഷം അതുകൊണ്ട് ആരെങ്കിലും സഹായിക്കുന്നതിലാണ്. നീ ഒരു വലിയ കുട്ടിയാവുമ്പം നിനക്ക് ഈ കാര്യം താനേ മനസ്സിലായിക്കോളും. ആ ഗ്രാമത്തിലെ കമലയോട് അസൂയ തോന്നുന്ന ആൾക്കാർക്ക് പഞ്ഞമില്ല. ഗ്രാമത്തില് ബൻവാറി എന്ന പേരുള്ള കൃഷിക്കാരനുണ്ടായിരുന്നു. അവൻ പാടത്ത് കരിമ്പിന്റെ കൃഷിയായിരുന്നു ചെയ്തത്. ഈ പ്രാവശ്യം കരിമ്പിന്റെ വിളവ് വളരെ കുറവായിരുന്നു. അവിടെ അണ്ടിപ്പരിപ്പിന്റെ വിളവ് കണ്ടില്ലേ? ഈ വർഷം വളരെ നല്ലതായിരുന്നു. അമ്മയും മോളും ഇത്രയും പണം വെച്ചോണ്ട് എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്ന മനസ്സിലാവാത്തെ. നിനക്ക് എന്തിനാ അവരോട് ഇത്രയും അസൂയ തോന്നുന്നേ? കഴിഞ്ഞ മാസമായിരുന്നില്ലേ അവരെല്ലാവർക്കും വേണ്ടി ഇവിടെ അന്നദാനം നടത്തിയത്? കമല നല്ലൊരു സ്ത്രീയാണ്. ദാനം കൊടുക്കുന്നെല്ലാം വെറുതെ കാണിക്കാനാ. അമ്മയും മോളും ഒരുപാട് പണം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അന്ന് കമല കാറു ഓടിച്ചോണ്ട് തിരിച്ചു വീട്ടിലേക്ക് വരുവായിരുന്നു. റോഡിന് നടുക്കൊരു കുഴി ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം നിറഞ്ഞു കിടപ്പുണ്ട്. കാറിന്റെ ഒരു ചക്രം ആ കുഴിയിൽ വീണു. കുഴിക്കകത്തുള്ള അഴുക്ക് വെള്ളം കുറച്ച് ബൻവാറിയുടെ ഷർട്ടിൽ തെറിച്ചു. കമല എത്രയും പെട്ടെന്ന് വണ്ടി നിർത്തി. എന്നിട്ട് ബൻവാരിയോട് മാപ്പ് ചോദിച്ചു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ബൻവാരി ചേട്ടാ, വഴിയിൽ കുഴിയുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അതൊന്നും സാരമില്ല. കമല അവിടുന്ന് പോയപ്പം ബൻവാരി അവന്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവരോട് എന്റെ പ്രതികാരം വീട്ടുന്നവരെ, എന്റെ തുണിയെ നീ കറ ഞാൻ കഴുകി കളയാൻ പോകുന്നില്ല. നീ ഇത് എന്ത് വിഡ്ഢിത്തം വിളിച്ചു പറയുന്നേ? അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നോട് മാപ്പ് ചോദിച്ചില്ലേ? വെറുതെ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നീ മിണ്ടാതിരിക്ക, എന്നിട്ട് വീട്ടിലേക്ക് പോ. ബൻവാരിക്ക് നദിയുടെ അപ്പുറത്ത് ആരും പോകാത്തൊരു സ്ഥലത്തുള്ള ദുർമന്ത്രവാദിയെ പരിചയമുണ്ടായിരുന്നു. അയാൾക്ക് പലതരത്തിലെ മാന്ത്രിക ശക്തികൾ ഉണ്ടായിരുന്നു. ബൻവാരി മന്ത്രവാദിയോട് പറഞ്ഞു, എന്റെ ഗ്രാമത്തിൽ കമല എന്ന പേരുള്ള സ്ത്രീ താമസിക്കുന്നു. അവരുടെ അണ്ടിപ്പരിപ്പിന്റെ കൃഷി എനിക്ക് എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. എന്റെ കയ്യിലുള്ള കറുത്ത വെള്ളം കൊണ്ടുപോകൂ. ഏതെങ്കിലും പാടത്ത് ആ വെള്ളം തളിച്ച ആ മണ്ണ് കത്തി ചാമ്പലാകും. ചാമ്പലായി മാറിയ മണ്ണിലൊന്നും അണ്ടിപ്പരിപ്പിന്റെ കൃഷി ചെയ്യാൻ പറ്റില്ല. ബൻവാരി മാന്ത്രികന്റെ വെള്ളവും കൊണ്ട് കമലയുടെ പാടത്ത് പോയി. എന്നിട്ട് ആ പാടത്ത് മുഴുവനും ആ വെള്ളം കുടഞ്ഞു. അടുത്ത ദിവസം തന്നെ മാന്ത്രികന്റെ വെള്ളത്തിന്റെ ശക്തി കണ്ടു. കശുവണ്ടിയുടെ മരങ്ങളെല്ലാം കറുത്ത് കരിഞ്ഞുപോയി. കരിഷ്മ പാടത്ത് പോയപ്പം കണ്ടത് കരിഞ്ഞ മരങ്ങളായിരുന്നു. കണ്ട കാര്യങ്ങളെല്ലാം അവള് ചെന്ന് അമ്മയോട് പറഞ്ഞു. മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയേ, മണ്ണിൽ ആരോ എന്തോ കലർത്തിട്ടുണ്ട് ഉറപ്പാണ്. കമല പാടത്ത് പോയി അവിടെയുള്ള മണ്ണ് പരിശോധിച്ചു. മണ്ണില് ചാരം കൂടിയിട്ടുണ്ടല്ലോ, ആരോ ദുർമന്ത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്ഥലത്ത് ഇതുപോലത്തെ മണ്ണൊന്നും എങ്ങും കിട്ടാറുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും അമ്മേ? നീ വിഷമിക്കണ്ട മോളെ,
നിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപ് കൃഷിയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയായിരുന്നു. കമലയ്ക്ക് പുസ്തകം വായിച്ചപ്പോഴറിഞ്ഞ് ചാരം അധികം ഉള്ള മണ്ണില് ചന്ദനത്തിന് കൃഷി ചെയ്യാൻ പറ്റുമെന്ന്. അടുത്ത ദിവസം തന്നെ കമല അവരുടെ പാടത്ത് ചന്ദനത്തിന്റെ വിത്തിട്ടു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ചന്ദനം കിളിച്ച് വലുതായി. ചന്ദനമരം വിറ്റപ്പം കമലയ്ക്ക് കശുവണ്ടിയേക്കാൾ ഇരട്ടി ലാഭമുണ്ടായി. അവര് ഗ്രാമത്തിൽ വലിയൊരു അന്നദാനം നടത്തി. എന്നിട്ട് പാവങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ദാനമായി കൊടുത്തു. ഗ്രാമത്തിലെ ആൾക്കാര് കമല ചെയ്തതെല്ലാം ഒരുപാട് പ്രശംസിച്ചു. നാട്ടുകാരുടെ ഇടയില് കമലയെക്കുറിച്ചുള്ള നല്ല സംസാരം കേട്ടപ്പം ബൻവാരിക്ക് തീരെ സഹിക്കാൻ പറ്റിയില്ല. ദേഷ്യത്തിൽ അയാൾ ദുർമന്ത്രവാദിയുടെ അരികിൽ ചെന്നു. എന്നിട്ട് മന്ത്രവാദിയുടെ കഴുത്തിൽ കയറി പിടിച്ചു. എടാ, നിന്റെ വെള്ളം പാടത്ത് ഉപയോഗിച്ച കമല നശിച്ചു പോവെന്നല്ലേ പറഞ്ഞേ? പക്ഷെ അവള് പഴയതിനേക്കാൾ കൂടുതൽ പണക്കാരിയായി. മര്യാദക്ക് എന്റെ കഴുത്ത് വിട്. ഇതില് എന്റെ തെറ്റ് ഒന്നും തന്നെ ഇല്ല. അണ്ടിപ്പരിപ്പിന്റെ കൃഷി നശിപ്പിക്കണമെന്ന് മാത്രമല്ലേ നീ പറഞ്ഞുള്ളൂ. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. എനിക്കറിയാമായി ആ സ്ഥാനത്ത് തന്നെ ചന്ദനത്തിന്റെ കൃഷി ചെയ്ത് വലിയ പണക്കാരിയാകുമെന്ന്. മര്യാദക്ക് എന്നെ പണം തിരിച്ചതാ. ബൻവാരിയുടെ പണം തിരിച്ചു കൊടുക്കാൻ ആ ദുർമന്ത്രവാദി സമ്മതിച്ചില്ല. അവര് തമ്മില് വഴക്കുണ്ടായി. മന്ത്രവാദി കയ്യിലിരുന്ന ഭസ്മം ബൻവാരിയുടെ ദേഹത്തെറിഞ്ഞു. എന്നിട്ട് ബൻവാരി കത്തിയെരിഞ്ഞ് ചാമ്പലായി മാറി.